പറയാതെ പോയ പ്രണയം രചന ഹരിത രാജീവ് അവതരണം സെൽസാമുസ്തു ഫോണിലെ ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേരിലേക്ക് സിദ്ധു ഒരു നിമിഷം നോക്കി നിന്നു പിന്നീട് അവൻ കോൾ അറ്റൻഡ് ചെയ്തു ഹാരിഫായിരുന്നു ഫോൺ എടുത്തത് എടാ അലവരാതി നീ എവിടെ പോയി പറ്റിയെടുക്കുമായിരുന്നുടാ എത്ര പ്രാവശ്യം ഞാൻ ഫോൺ വിളിച്ചെന്ന് അറിയാവോ സോറിടാ ഞാനൊരവസ്ഥയിലായിരുന്നു നീ ഒന്ന് മനസ്സിലാക്ക് എന്ത് മനസ്സിലാക്കാനാണ് ഏതെങ്കിലും പെണ്ണ് തേച്ചിട്ട് പോയെന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാനുള്ളതാണോ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ലെങ്കിൽ 4 വർഷം 7 ഉം 7 ഉം ഒരു മനസ്സുമേ നടന്നതല്ലേ സോറി നീ ഒന്ന് ക്ഷമിക്ക് ആ അതൊക്കെ പോട്ടെ ഇപ്പം ഞാൻ വേറൊരു കാര്യം പറയാൻ വിളിച്ചതാ എന്താടാ എൻ്റെ ഫാത്തിമയുടെ റിലേഷൻ വീട്ടിലറിഞ്ഞു ആദ്യമൊക്കെ എതിർത്തെങ്കിലും പിന്നീട് ഞങ്ങളെ പിടിച്ച് കെട്ടിക്കാൻ തീരുമാനിച്ചു നെക്സ്റ്റ് വീക്ക് ഞങ്ങളുടെ നിക്കാഹാണ് കോഴിക്കോട് അവളുടെ വീടിൻ്റെ അടുത്ത് വെച്ചാണ് നീ എന്തായാലും വരണം എടാ ഞാൻ വരണം നീ ഒരു ഒഴിവ് കഴിവും പറയണ്ട വന്നേ പറ്റൂ വരാം നോക്കാം അപ്പം ശരി നേരിട്ട് കാണാം ആര് ഫോൺ വിളിച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിൽ 1000 ചിന്തകളായിരുന്നു അവരുടെ കോളേജ് ജീവിതവും അവർ പ്രേമിച്ച് നടന്നതുമല്ല എല്ലാം കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും ആയില്ല അപ്പോഴേക്കും എല്ലാം മാറിമറിഞ്ഞ് ഒരു വേദനയോടെ അവൻ ഓർത്തു ഹാരിഫിൻ്റെ കല്യാണത്തിന് പോണോ വേണ്ടോയെന്ന് അവൻ കുറേ ആലോചിച്ചു പോയാൽ അവളെ കാണേണ്ടി വരുമോ എന്ന് അവന് പേടിയുണ്ടായിരുന്നു എന്നാൽ അവളൊന്ന് കണ്ടിരുന്നെങ്കിലെന്ന് അവൻ്റെ മനസ്സ് കൊതിച്ചു ഒടുവിലവൻ പോവാൻ തന്നെ തീരുമാനിച്ചു നിക്കാ ദിവസം വന്നെത്തി സിദ്ധു നേരത്തെ തന്നെ കൊച്ചിയിൽ നിന്നും പുറപ്പെട്ടു സമയത്തിന് കോഴിക്കോടെത്തി മണ്ഡപത്തിൽ കൊട്ടും സ്യൂട്ടും ഇട്ടിരിക്കുന്ന ഹാരിഫിനെയും പച്ചക്കറി സാരിയും അതിന് മേച്ച തട്ടവും ആഭരണവും ഇട്ടിരിക്കുന്ന ഫാത്തിമയും അവൻ നോക്കി നിന്നു അതിനുശേഷം അവൻ ചുറ്റും നോക്കി പ്രതീക്ഷകളെ കാണാതെ അവൻ നിരാശയോടെ ഇരുന്നു ഈ സമയം സ്റ്റേജിൽ നിന്ന് ഹാരിഫും ഫാത്തിമയും ഇറങ്ങി വന്നു നീ ആരെയെ നോക്കുന്നേ ഹേ ആരെയല്ലടാ എനിക്ക് മനസ്സിലായി നീ ആരെയോ നോക്കുന്നെന്ന് എന്തായാലും നീ പ്രതീക്ഷകൾ വന്നിട്ടില്ല നീ അറിയാത്ത ഒരുപാട് കാര്യമുണ്ട് അത് ഇവൾ പറഞ്ഞുതരും ഫാത്തിമയെ നോക്കി അവൻ പറഞ്ഞു അതെ സിദ്ധാർത്ഥേട്ടാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മൾ വിചാരിച്ച പോലെയല്ല അനുപമ ചേട്ടൻ വിചാരിക്കുന്ന പോലെ ദിവ്യപ്രണയം കൊണ്ടൊന്നല്ല അവളെ ഏട്ടനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഇതെല്ലാം അവളുടെ അഭിനയം മാത്രമായിരുന്നു പക്ഷെ എന്തിലേ ഞാൻ അവളോട് എന്ത് ചെയ്തിട്ടാണ് അവനൊന്നും മനസ്സിലാവാതെ ചോദിച്ചു കോളേജിൽ വന്ന സമയത്ത് എല്ലാവർക്കും തോന്നിയതുപോലെ അവൾക്കൊരു ക്രഷ് തോന്നിയിരുന്നു ഏട്ടനോട് ഏട്ടനെ എങ്ങനെയെങ്കിലും വളക്കണമെന്ന് അവൾ പറഞ്ഞിരുന്നു അപ്പോൾ ഏട്ടൻ വളഞ്ഞു തന്നെ എന്ന് പറഞ്ഞ് ഞങ്ങൾ കളിയാക്കി ആ വാശി അവൾ ഞങ്ങളോട് ബെറ്റ് വെച്ചു അങ്ങനെ ഒരു ബെറ്റിന് പുറത്ത് തുടങ്ങിയ ഒരു ഇഷ്ടം മാത്രമായിരുന്നു അത് ബെറ്റ് ജയിക്കാൻ വേണ്ടിയാണ് അവൾ ഏട്ടനോട് ഇഷ്ടം പറഞ്ഞത് ഏട്ടനത് മൈൻഡ് ചെയ്യാതിരുന്നപ്പോൾ അവളും വിട്ടതാണ് പിന്നീട് ഏട്ടൻ തന്നെയല്ലേ അവളോട് ഇഷ്ടം പറഞ്ഞത് ഞാൻ അവളെ ഇത്രയും സ്നേഹിച്ചത് തനിക്കറിയില്ലേ അപ്പോഴെങ്കിലും തനിക്ക് തന്നോട് പറയായിരുന്നില്ലേ നിങ്ങൾ സെറ്റായപ്പോൾ ഞാൻ അവളെ താക്കിയതേതാ നിങ്ങളെ വെറുതെ പറ്റിക്കണ്ടാന്ന് പക്ഷെ അവൾ പറഞ്ഞത് ബെറ്റിന് പുറത്ത് തുടങ്ങിയതാണെങ്കിലും ഇപ്പോൾ അവൾക്ക് ഏട്ടന് ഒത്തിരി ഇഷ്ടമാണെന്ന് അത് ഞാൻ വിശ്വസിച്ചു അതുപോലെ ആയിരുന്നല്ലോ അവളുടെ പ്രവർത്തനങ്ങളും ഷേ അവളെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല ഇപ്പം കിട്ടിയതൊരു അമേരിക്കക്കാരനല്ലേ അതുകൊണ്ട് അവൾ മൂക്ക് കുത്തി വീണതാവും എന്തായാലും അവളെ ഏട്ടൻ്റെ ലൈഫിൽ നിന്ന് പോയില്ലേ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി അതേടാ മരണം ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയില്ലേ നീ ഇനി ജീവിച്ചു തുടങ്ങണം നിൻ്റെ ലക്ഷണങ്ങൾ നേടണം ആ മറ്റുള്ളവരുടെ കാര്യം ഓർത്ത് ജീവിച്ച് തുലക്കരുത് ഹാരിഫ് പറഞ്ഞു ഞാൻ ക്ഷമിക്കാം അപ്പം ഞാൻ പോട്ടെടാ ഹാപ്പി മാരേജ് ലൈഫ് താങ്ക്സ് ഡാ ആൻഡ് ഓൾ ദി ബെസ്റ്റ് അവിടുന്ന് അവൻ യാത്ര പറഞ്ഞിറങ്ങി പിന്നീട് അവൻ്റെ മുന്നിൽ ജീവിതം ഒരു ചോദ്യചിഹ്നമായിരുന്നു നാട്ടിൽ നിൽക്കുന്തോറും അവന് ഭ്രാന്ത് പിടിക്കുന്ന പോലെയായി അവൻ നാട് കടക്കാൻ തീരുമാനിച്ചു അവൻ്റെ ഒരു കൂട്ടുകാരൻ വഴി അവൻ ഡൽഹിയിലേക്ക് പോയി അയാളുമായി തന്നെ അവൻ അവിടെ ഒരു ജോലിയും ശരിയായി ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ സൈഡിലൂടെ അവൻ്റെ സ്വപ്നങ്ങൾക്ക് പുറകെ പോവാൻ തുടങ്ങി അവൻ സിവിൽ സർവീസ് കോച്ചിങ് ജോയിൻ ചെയ്തു അങ്ങനെ ജോലിയും കഠിന അധ്വാനവുമായി അവൻ്റെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു ഒടുവിൽ 1 വർഷത്തിന് ശേഷം അവനവൻ്റെ സ്വപ്നം നേടി അതെ അവൻ ഇന്ന് IPS ഓഫീസറാണ് സിദ്ധാർത്ഥ് മേനോൻ IPS തിരുവനന്തപുരം ACP സിദ്ധാർത്ഥ് മേനോൻ സാറാണോ കഥ കേട്ടുകൊണ്ടിരുന്ന മീര ചോദിച്ചു അതെ 2 വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം കഴിഞ്ഞ മാസം ഞാനിവിടെ ജോയിൻ ചെയ്തു വാവ് ഈ പേര് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ ആളെ ഞാൻ കണ്ടിട്ടില്ല അതാ കണ്ടപ്പോൾ മനസ്സിലാവാതിരുന്നേ അത് സാരില്ല എന്നെ എല്ലാവരും മനസ്സിലാകാതിരിക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം സാർ ഇപ്പോഴും എല്ലാവരും നിന്ന് ഒളിഞ്ഞു നടക്കുകയാണല്ലേ സിദ്ധു ഒന്ന് ചിരിച്ചു എൻ്റെ സാറേ നിങ്ങൾ തേച്ചിട്ട് പോയ കാമുകിയോർത്താണ് ഈ ഒളിഞ്ഞു നിൽക്കെങ്കിലേ
ഈ ലോകത്തെ ഭൂലോകം മണ്ടൻ സാറാണ്. ഇച്ചിരി കോമൺ സെൻസ് ഉള്ളവർക്ക് ആലോചിക്കാവുന്ന കാര്യമുള്ള ഇതൊക്കെ. സാറേ, കോളേജ് ലൈഫ് ശരിക്കും തുടങ്ങുന്നത് ടീനേജിൻ്റെ അവസാന കാലഘട്ടത്തിലാണ്. ആ സമയത്ത് നമുക്ക് എല്ലാത്തിനോടും ഒരു ആകർഷണമാണ്. ചുറ്റുമുള്ളതിനൊക്കെ സ്വന്തം കൈപ്പിടിയിലാക്കുന്നതിലൊരുത്തരം ആക്രാന്തം. ആ സമയത്ത് ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള മോളോട് നമുക്ക് തോന്നുന്ന വെറും ഒരു ക്രഷ് മാത്രമാണ് ഈ പ്രണയം എന്നും പറഞ്ഞ് ആത്മാർത്ഥമായി പ്രണയിക്കുന്നവർ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ആത്മാർത്ഥ പ്രണയമാണെങ്കിലും ഒരിക്കലും അടക്കി വെക്കാൻ നോക്കില്ല, പകരം തുറന്നു വിടുകയേ ചെയ്യുള്ളൂ. ആത്മാർത്ഥ സ്നേഹത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെ സ്വന്തമാക്കാൻ ഒരിക്കലും അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ ശ്രമിക്കില്ല, പകരം അവർ നമ്മളിലേക്ക് എത്തിച്ചേരുന്നവരെ കാത്തിരിക്കും. ഇവിടെ നിങ്ങൾ രണ്ടുപേർക്കും ഉണ്ടായത് പ്രണയമല്ല, അവൾക്ക് കോളേജ് ഹീറോയോട് തോന്നിയ വെറും ക്രഷ് മാത്രമാണ്. അവൾ തന്നെ പ്രണയിക്കുന്നെന്ന് തോന്നിയക്കൊണ്ട് സാർ അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിൽ നിന്നുണ്ടായ വെറും അട്രാക്ഷൻ മാത്രമായിരുന്നു സാറിന് തോന്നിയ പ്രണയം. ഇതിലൊരു വിഷമിച്ചിരുന്നത് കാര്യമില്ല, ഇറ്റ്സ് യുവർ ലൈഫ്, പോയത് പോട്ടെ എന്ന് വെച്ച് ലൈഫ് അടിച്ചു പൊളിക്കുന്നേ. തനിക്ക് എവിടുന്ന് വരുന്നു ഇത്രയും വലിയ സൈക്കോളജി ഫിസിയോളജിയൊക്കെ? എൻ്റെ സാറേ, ഞാൻ 7 വർഷമായില്ലേ എഞ്ചിനീയറിംഗ് കോളേജ് നടക്കാൻ തുടങ്ങിയിട്ട്. അവിടെ കാണാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടോ? കോളേജിൽ വന്ന സമയത്ത് തന്നെ ഒന്നിച്ച് ജീവിക്കും. അതും തീരുമാനിച്ച് പകുതിയാവുമ്പോഴേക്കും 2 വയക്കായത് തൊട്ടൊരിക്കലും ഒന്നിച്ച് ചേരില്ലെന്ന് തോന്നിയവരോട് കല്യാണം നടന്നതുവരെയുള്ള പല ലവ് സ്റ്റോറീസും കാണാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഇപ്പം പറഞ്ഞത്. കൊള്ളാം, അതൊക്കെ പോട്ടെ. സാർ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം പിന്നെ ഇപ്പോഴാ തിരിച്ചുപോയേ? ഒരു ചോദ്യം രൂപേണ അവൾ അവനോട് ചോദിച്ചു. ഇതുവരെ പോയിട്ടില്ല. അതെന്താ? അവരൊക്കെ ഫേസ് ചെയ്യാനുള്ള മടി. സാർ ഇവിടെയുള്ള കാര്യം അവർക്കറിയാമോ? ഇല്ലാത്തതൊന്നും. അവർ ഇതുവരെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. എത്രക്കാലം ഇങ്ങനെ വീട്ടുകാരുമായി അകന്നിരിക്കാൻ പറ്റും? അറിയില്ല. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു പ്രശ്നം നാളെ ഒഴിവാകുകയല്ലേ? അതുകൊണ്ട് പറ്റിയ നാളെ തന്നെ പോകണം. അവരോട് സോറി പറയണം. താൻ പറഞ്ഞതല്ലേ, താൻ എന്തായാലും പോവാൻ നോക്കാം. ഓക്കെ സർ. ഡോ, താൻ ഈ സർവിളി നിർത്താവോ? യു ക്യാൻ കോൾ മി സിദ്ധു. ഓക്കെ സിദ്ധു, അവൾ ചിരിച്ചു. സമയത്രേ, വല്ല ഐഡിയ ഉണ്ടോ? സിദ്ധു വാച്ചിലേക്ക് നോക്കി ചോദിച്ചു. 2 മണി കഴിഞ്ഞു, ഏകദേശം തൃശ്ശൂർ എത്തേ കാണും. ഇനിയൊരു 3 മണിക്കൂർ കൂടി ഇല്ലേ, താൻ ഇറങ്ങിക്കോ. അവൻ തന്നെ പറഞ്ഞു. കുറച്ച് നേരം ഇറങ്ങട്ടെ, അപ്പോൾ കിട്ടായിട്ട്. അവൾ ഉറങ്ങാൻ കിടന്നു. കുറച്ച് കഴിഞ്ഞ് പാലക്കാട് സ്റ്റേഷനെത്താറായപ്പോൾ മീരയുടെ ഫോൺ അടിച്ചു. അവൾ ചാടി എഴുന്നേറ്റ് ഫോൺ എടുത്തു. ഹലോ ചേച്ചി, ഞാൻ എഴുന്നേറ്റു. ഇല്ല, നീ ഇനി ഉറങ്ങില്ല, ഇറങ്ങാം, ബൈ. മറുപുരക്കിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് അവൾ ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ഫോൺ വെച്ച് അവൾ നേരെ നോക്കിയപ്പോഴും സിദ്ധു ഉറങ്ങാതിരിക്കുന്നു. ഇയാൾ ഉറങ്ങിയില്ലേ? ഇല്ല, ഉറക്കം വന്നില്ല. ആരെ ഈ സമയത്ത് ഫോൺ വിളിച്ച്? എൻ്റെ ചേച്ചിയാ. ഞാൻ ഉറക്കത്ത് പെട്ടുപോകുമെന്ന് അവൾക്ക് പേടി, അതുകൊണ്ട് എഴുന്നേൽക്കാൻ പറഞ്ഞ് വിളിച്ചതാ. ചേച്ചിക്ക് ഉറക്കൊന്നുമില്ലേ? അടുത്ത സൺഡേ അവളുടെ കല്യാണമാണ്. മിക്കവാറും ഇത്ര നേരം ഭാവി ഭർത്താവുമായി ചൊല്ലിക്കൊണ്ടിരുന്നതാവും. ആഹാ, അവർ രണ്ടും ചിരിച്ചു. അപ്പം നമ്മൾ ഇറങ്ങാനായില്ലേ? സിദ്ധുവിൻ്റെ നമ്പർ എനിക്ക് തരാവോ? ഒന്നില്ലെങ്കിലും തിരുവനന്തപുരം ASP ഫ്രണ്ടാണെന്ന് പറയാലോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുകയും ചെയ്യാം. പിന്നെന്താ, തരാലോ. അവനവൻ്റെ വിസിറ്റിംഗ് കാർഡ് അവൾക്ക് കൊടുത്തു. സ്റ്റേഷനെത്തറ, നമുക്ക് ഇറങ്ങാൻ നോക്കാം, അവൾ പറഞ്ഞു. അവർ സ്റ്റേഷനിലിറങ്ങി പരസ്പരം യാത്ര പറഞ്ഞ് തിരിഞ്ഞുപോയി. മീര ബസ് കയറി തൻ്റെ വീട്ടിലേക്ക് പോയി. സിദ്ധാർത്ഥ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ പോയി ഫ്രഷ് ആയിട്ട് കല്യാണത്തിന് പോകാനായിരുന്നു പ്ലാൻ. തുടരും. ഇനി എന്തെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്ത് കാത്തിരിക്കുക. അപ്പം നമുക്ക് കാണാം. ബൈ ബൈ.